പ്രിയപ്പെട്ടവരെ, വയനാട്ടിലും നമ്മുടെ രൂപതയിലെ വിലങ്ങാട് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വേദന സഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം നാം അണിചേരുകയാണ്. അവരുടെ ഒറ്റപ്പെടൽ, ഏകാന്തത, അവരുടെ ദൈന്യത, അവരുടെ സങ്കടങ്ങൾ, കണ്ണുനീര്, അതൊപ്പാൻ നമുക്ക് കടമയുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്ന് അവരോടൊപ്പം ചേരണം. മലവെള്ളപ്പാച്ചിലില് വീട് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. സമ്പാദ്യങ്ങളെല്ലാം ഒലിച്ചുപോയി. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. എന്തൊരു വലിയൊരു ദൈന്യതയാണ് അവർക്കുള്ളത്. എന്തൊരു വലിയൊരു ദുഃഖമാണുള്ളത്. നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. നമ്മുടെ പ്രാർത്ഥന വഴി അവരെ നമുക്ക് സഹായിക്കണം. നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ കഴിയുന്ന വിധത്തിൽ അവരുടെ വേദന നമ്മുടെ വേദനയായി നാം കാണണം. അവരുടെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണം. അപ്പോൾ ദൈവം നമുക്ക് നൽകിയതിൽ നിന്ന് ഒരു ഭാഗം അവർക്ക് സംഭാവന ചെയ്തുകൊണ്ട് അവരുടെ പുനരുദ്ധാരണത്തിനായി വീണ്ടും അവർക്ക് ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് നൽകാം. നമ്മൾ നൽകുന്നത് വഴി ഒന്നും നഷ്ടമാകുകയില്ല. ഇരട്ടി ദൈവം നമുക്ക് തിരിച്ചു നൽകുക തന്നെ ചെയ്യുക. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇതിനെ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവിടെ നിന്ന് താൽക്കാലികമായിട്ടുള്ള സഹായങ്ങൾ, പിന്നെ ദീർഘകാലത്തേക്കുള്ള സഹായം, ഇങ്ങനെ സഹായത്തെ രണ്ട് വിധത്തിൽ നമ്മൾ കാണണം. ഇപ്പോഴവർക്ക് ആവശ്യമുള്ളത് ഭക്ഷണം, വസ്ത്രം, മറ്റ് സൗകര്യങ്ങൾ, അത് നമ്മളെല്ലാവരും കൂടി സഹകരിക്കുന്നുണ്ട്. നമുക്ക് അവർക്കൊരു താമസിക്കുവാനുള്ള ഇടം ഉടൻ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് നാം പരിശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നാൽ അതിന് സാധിക്കും. നമുക്ക് നമ്മുടെ സഹായങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എത്തിച്ചു കൊടുക്കണം. വൈദികർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള സംഭാവനകൾ സ്വീകരിക്കുകയായിരുന്നു അടുത്ത ഞായറാഴ്ച നാം കരുതിയിരുന്നത്. എന്നാൽ അതിന് പകരമായി അതിനേക്കാളെല്ലാം അത്യാവശ്യം ഈ വേദനിക്കുന്നവർക്ക് വേണ്ടിയുള്ള നമ്മുടെ സംഭാവനകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവരുടെ ഹൃദയത്തോട് ചേരണം. നമ്മുടെ ഹൃദയം ഒരു ഹൃദയം, ഒരു ആത്മാവുമാകണം. നമ്മൾ കഴിയുന്ന വിധത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് അവരെ നമുക്ക് സഹായിക്കണം. അവർക്കെല്ലാവർക്കും വീട്, അവർക്കെല്ലാവർക്കും പ്രതീക്ഷ, അവർക്കെല്ലാവർക്കും സന്തോഷം, അത് നമുക്ക് കൊടുക്കണം. അത് നമുക്ക് സാധിക്കും. മുൻകാലങ്ങളിൽ നാം അത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് അത് സാധിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് നമ്മാൽ കഴിയുന്ന വിധത്തിൽ പങ്കുകാരാകണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.